H3N2 വൈറസ് ബാധ മൂലം രാജ്യത്ത് രണ്ട് മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒന്ന് കർണാടകയിലും മറ്റൊന്ന് ഹരിയാനയിലുമാണ്. രാജ്യത്ത് ഈ രോഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും തണുപ്പിൽ നിന്ന് ചൂടിലേക്കുള്ള മാറ്റമാണ് പനി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്താണ് H3N2 വൈറസ് എന്നും ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുമാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആദ്യം എന്താണ് H3N2 വൈറസ്? ഇൻഫ്ലുവൻസ എ വൈറസിൻ്റെ സബ് ടൈപ്പാണ് H3N2 വൈറസ്. ഇത് ശ്വാസകോശ അണുബാധ ഉണ്ടാക്കുന്നു. ഈ വൈറസ് പക്ഷികളിലും തസ്തനികളിലും രോഗബാധ ഉണ്ടാക്കും. പക്ഷികളിലും മറ്റ് മൃഗങ്ങളിലും വൈറസ് പല തവണയായി വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. H3N2 ആണ് മനുഷ്യരിൽ ഇൻഫ്ലുവൻസ് കിടവരുത്തുന്നത് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ലോകാരോഗ്യ സംഘടന പറയുന്നതിനനുസരിച്ച് പക്ഷിപ്പനി, പന്നിപ്പനി തുടങ്ങിയ ഇൻഫ്ലുവൻസ അണുബാധ മനുഷ്യരിലും ഗുരുതരമല്ലാത്ത ശ്വസന അണുബാധ പനിയും ചുമയും ഉണ്ടാക്കുന്നു. ഇത് ഗുരുതരമായി ന്യൂമോണിയ ആകുന്നതിനും അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമിലേക്കും, അതായത് ശ്വാസകോശത്തിലെ വായു അറകൾ ദ്രാവകം നിറഞ്ഞ് ഓക്സിജൻ ലഭിക്കാത്ത ഒരു അവസ്ഥ, ഇതുമൂലം മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. H3N2 സാധാരണ ലക്ഷണങ്ങൾ കുളിര്, ചുമ, പനി, ഓക്കാനം, ഛർദി, തൊണ്ടവേദന, ശരീര സന്ധി വേദന, ചില കേസുകളിൽ വയറിളക്കം, തുമ്മൽ, മൂക്കൊലിപ്പ് എന്നിവയാണ്. ആർക്കെങ്കിലും ശ്വാസകോശത്തിന് തടസ്സം നേരിടുകയോ നെഞ്ചുവേദനയോ അസ്വസ്ഥതയോ അനുഭവപ്പെടുകയോ നിരന്തരം പനി, ഭക്ഷണമിറക്കുമ്പോൾ തൊണ്ടവേദന എന്നിവ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഉടനെ ഡോക്ടറെ കാണേണ്ടതാണ്. ഇനി ഇത് എങ്ങനെയാണ് പടരുന്നത് എന്ന് നോക്കുകയാണ് എങ്കിൽ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും അടുത്തിടകുമ്പോഴുമാണ് H3N2 പകരുന്നത്. വൈറസുള്ള പ്രതലം സ്പർശിച്ച കൈകൾ വൃത്തിയാക്കാതെ മൂക്കിലും വായിലും തൊടുന്നതും രോഗബാധ ഉണ്ടാക്കാം. ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ, വൃദ്ധർ, മറ്റു രോഗമുള്ള രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ എന്നിവർക്ക് രോഗം സങ്കീർണമാകുവാൻ സാധ്യതയുണ്ട്. ഇനി എന്തെല്ലാം മുൻകരുതലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നാം എടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്, പൾസ് ഓക്സിമീറ്ററിൻ്റെ സഹായത്തോടെ ഓക്സിജൻ ലെവൽ പരിശോധിച്ചു കൊണ്ടിരിക്കണം. ഓക്സിജൻ സാച്ചുറൽ ലെവൽ 95 താഴെയാണ് എങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കാണണം. 90 കുറവാണെങ്കിൽ ICU ചികിത്സ ആവശ്യമാണ്. സ്വയം ചികിത്സിക്കരുത്. ആവശ്യത്തിന് വിശ്രമിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പനി കുറയാൻ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കണം. അതുപോലെ സ്ഥിരമായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക, മാസ്ക് ധരിക്കുക, ആളുകൾ കൂടുന്ന ഇടങ്ങൾ ഒഴിവാക്കുക, മൂക്കും വായും നിരന്തരം തൊടുന്നത് ഒഴിവാക്കുക, തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും വായി പൊത്തിപ്പിടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പനിയും ശരീരവേദനയും ഉണ്ടെങ്കിൽ പാരസിറ്റമോൾ കഴിക്കാവുന്നതാണ്. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. കൈ തൊടുന്നതുപോലെയുള്ള സ്പർശനത്തോടെയുള്ള അഭിവാദ്യങ്ങൾ ഒഴിവാക്കുക. സ്വയം ചികിത്സയും ആൻറ്റിബയോട്ടിക് ഉപയോഗവും ഒഴിവാക്കുക. ആൾക്കൂട്ടത്തിൽ നിന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക. രോഗം വരുമ്പോൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആൻറ്റിബയോട്ടിക് മരുന്നുകൾ രോഗം മാറിയാലും അത് പൂർണ്ണമായും കഴിക്കുക. നമുക്കിഷ്ടമുള്ളതുപോലെ കഴിച്ച് നിർത്താൻ പറ്റുന്ന ഒരു മരുന്നല്ല ആൻറ്റിബയോട്ടിക് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അതിൻ്റെ കോഴ്സ് പൂർത്തിയാക്കി കഴിക്കാതെ നിർത്തുകയാണ് എങ്കിൽ അത് ശരീരത്തിൽ വിപരീത ഫലം ചെയ്യുകയും രോഗപ്രതിരോധ ശേഷി കുറക്കുകയും ചെയ്യുമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്യുക.